ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് BA പൊളിറ്റിക്കൽ സയൻസിലെ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന പേപ്പറിലെ കമ്മ്യൂണിക്കേഷൻ തിയറി അപ്രോച്ചിനെ പറ്റിയാണ്. കമ്മ്യൂണിക്കേഷൻ തിയറി അപ്രോച്ചിനെ പറ്റി പറയുകയാണ് എങ്കിൽ ഇതൊരു നവീന സമീപന രീതിയാണ്. റോബർട്ട് വെയ്നർ ആണ് ആദ്യമായി ഈ സിദ്ധാന്തം കൊണ്ടുവന്നത്. എന്നാൽ രാഷ്ട്ര തന്ത്രശാസ്ത്രത്തിൽ അഥവാ പൊളിറ്റിക്കൽ സയൻസിൽ ഇത് വികസിപ്പിച്ചെടുത്തത് കാൾ ഡച്ച് ആണ്. ഈ സമീപന രീതി പ്രകാരം ഒരു വിവരം അല്ലെങ്കിൽ സന്ദേശം വ്യവസ്ഥിതിയുടെ ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് അയക്കുമ്പോൾ അത് എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് ഈ സമീപന രീതി പരിശോധിക്കുന്നത്. എന്താണ് ഈ സമീപന രീതി? പ്രകാരം ഒരു വിവരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സന്ദേശം വ്യവസ്ഥിതിയുടെ ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് അയക്കുമ്പോൾ ആ വ്യവസ്ഥിതിയെ അതെങ്ങനെ ബാധിക്കുന്നു എന്നതാണ് ഈ സമീപന രീതിയിലൂടെ പ്രധാനമായും പരിശോധിക്കുന്നത്. ഈ സമീപന രീതിയുടെ വക്താക്കളുടെ അഭിപ്രായത്തിൽ രാഷ്ട്രവ്യവസ്ഥിതി എന്നത് സ്വയം നിർണയിക്കുന്ന ആശയങ്ങളുടെ ഒരു ശൃംഖലയാണ്. ഓക്കെ, രാഷ്ട്രമെന്നത് സ്വയം നിർണയിക്കുന്ന ആശയങ്ങളുടെ ഒരു ശൃംഖലയായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ തിയറിയുടെ വക്താക്കൾ വാദിക്കുന്നത്. അടുത്തതാണ്, കമ്മ്യൂണിക്കേഷൻ തിയറിയുടെ വക്താക്കളുടെ അഭിപ്രായത്തിൽ ആശയവിനിമയങ്ങളുടെ ഘടകങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും നാലെണ്ണമാണ്. ആദ്യത്തേതാണ് മുഖാമുഖമുള്ള ബന്ധങ്ങളിലൂടെ എന്നത്. മുഖാമുഖമുള്ള ബന്ധങ്ങളിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നത്. ഇതാണ് ആശയവിനിമയങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം. രണ്ടാമത്തേതാണ് പരമ്പരാഗത സാമൂഹ്യ ഘടകങ്ങളായ കുടുംബം, മതസംഘടനകൾ തുടങ്ങിയവയിലൂടെയും ആശയവിനിമയങ്ങൾ ഉണ്ടാവാം. ഇവയും ആശയവിനിമയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മൂന്നാമത്തെ ഘടകമാണ് ഒരു വ്യവസ്ഥിതിയിലെ ഇൻപുട്ട് ഘടകങ്ങളായ സമ്മർദ്ദ താല്പര്യ ഗ്രൂപ്പുകൾ, പത്രമാധ്യമങ്ങൾ തുടങ്ങിയവയും ആശയവിനിമയങ്ങളുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അടുത്തതാണ് ഔട്ട്പുട്ട് ഘടകങ്ങളായ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി തുടങ്ങിയവയും ആശയവിനിമയങ്ങളുടെ ഘടകങ്ങളാണ്. ഇത്രയും കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേഷൻ തിയറി അപ്രോച്ചിൽ പ്രധാനമായും പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവരോടും ബൈ.